റേഡിയോയിലോട്ട് വന്നത്? റേഡിയോ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഒരു അത്ഭുതം തന്നെ ഞാൻ പറയുള്ളൂ. അതെല്ലാം എനിക്ക് ഒരു നിയോഗമായിരിക്കും. കാരണം എനിക്കൊരു ദിവസം, ഞാനന്ന് മലപ്പുറത്ത് തന്നെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരുണ്ട്, നിലമ്പൂരിലുള്ള ഈ കളിമൺ പാത്ര നിർമ്മാതാക്കളെ കുറിച്ചിട്ടൊരു ഒരു വീഡിയോ സ്റ്റോറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തന്നെയാണ് റിപ്പോർട്ടർ, ഞാൻ തന്നെയാണ് ഡ്രൈവർ, ഞാൻ തന്നെയാണ് ക്യാമറമാൻ. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ റിംഗ് ചെയ്യുന്നു കേട്ടോ. ഫോൺ റിംഗ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം ഇത് കട്ട് ചെയ്തു, കാരണം ഇത് ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത് വീണ്ടും റിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്തു. എടുത്തു നോക്കുന്ന സമയത്ത് ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് പറയൂ, കാരണം ഞാനൊരു സ്റ്റോറിയിലാണ് പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് ദുബായിലോട്ട് വരാൻ താല്പര്യം ഉണ്ടോ? ദുബായിലോട്ട്? എക്സ്ക്യൂസ് മീ, ഞാൻ സ്റ്റോറി എല്ലാം മാറ്റി വെച്ചു. എന്നിട്ട് സൈഡിലോട്ട് മാറി വെക്കാൻ ചോദിച്ചു, ആരാണ്? ഞാൻ പറഞ്ഞു ദുബായിൽ ഒരു എഫ് എം സ്റ്റേഷൻ തുടങ്ങുന്നുണ്ട്. അന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറാണ് അജിത് സാർ കേട്ടോ. സാർ വിളിച്ചിട്ട് വന്നു, ദുബായിൽ ഒരു എഫ് എം സ്റ്റേഷൻ തുടങ്ങുന്നു. ഞാൻ പറഞ്ഞു എപ്പോഴാണ് തുടങ്ങുന്നത്? മറ്റന്നാൾ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തൊട്ട് നിയർ ബൈ എവിടെയാണ് ഒരു ഫാക്സ് സെൻ്ററിൽ, അവിടേക്ക് പോകണം. ഫാക്സ് സെൻ്ററിൽ നിന്ന് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് ഫാക്സ് ചെയ്യാമെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ക്യാമറ പാക്കപ്പ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ നേരെ ഫാക്സ് സെൻ്ററിലേക്ക് പോയി, പാസ്പോർട്ട് കൊടുത്തു. പാസ്പോർട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഷമിയെ വിളിച്ചു. ഷമി ആച്ചിക്കറിയല്ലോ. ആ ഷമിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഷമി ഞാൻ പോവാണ്. എവിടേക്ക് പോകണം? ഞാൻ ദുബായിലോട്ട് പോകണം. ദുബായിലേക്കോ? എപ്പോൾ? ഞാൻ പറഞ്ഞു മിക്കവാറും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പോകും, സമയം എപ്പോഴെന്ന് അറിയില്ല, വിസ അവിടെ നിന്ന് അടിച്ചു വരുന്നുള്ളൂ. എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു, ഞാൻ പറഞ്ഞു ദുബായിലോട്ട് പോവാണ്. ഒരു ദുബായിലോട്ട്? നീ തമാശ പറയാണോ? അപ്പൊ ഞാൻ ഇതിന് മുമ്പ് പല സ്ഥലങ്ങളിൽ ഇതുപോലെയൊക്കെ പോയിട്ടൊക്കെയാണ് ഞാൻ വീട്ടിൽ പറയാറുള്ളത്. നീ തമാശ പറയാണോ? ഇപ്പൊ നീ ഇപ്പൊ ദുബായിലാണ്? ഞാൻ പറഞ്ഞു ഇപ്പൊ ദുബായിലല്ല, ഇപ്പൊ ഞാനുള്ളത് ഇവിടെ നിലമ്പൂരാണ്. അങ്ങനെ പറഞ്ഞു, രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ പാസ്പോർട്ടും കൊടുത്തു, വിസയും വന്നു. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നു, എന്റെ രണ്ട് ഡ്രസ്സും അതുപോലെ തന്നെ എന്റെ രണ്ട് ഡയറിയും ഒന്ന് രണ്ട് ബുക്സും ഉണ്ട്, അതെല്ലാം ഒരു ബാഗിലാക്കിയിട്ട് നിങ്ങൾ എയർപോർട്ടിലേക്ക് വരണം. എന്നിട്ട് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും വാപ്പം പറഞ്ഞാൽ ഇമ്മി എന്നാണ് വിളിക്കുക, വാപ്പയും ഇമ്മിയും ബ്രദറും സിസ്റ്ററും എല്ലാവരും കൂടി എയർപോർട്ടിലേക്ക് വന്നു. ക്ഷമയോട് ഞാൻ പറഞ്ഞു നീ എയർപോർട്ടിലേക്ക് വന്നു പറഞ്ഞു. അവരോട് എയർപോർട്ടിൽ വെച്ചിട്ടാണ് വീട്ടുകാരോട് ദുബായ് പോകുന്ന കാര്യം പറയുന്നത്. പാസ്പോർട്ട് അവരാണ് എനിക്ക് തന്നത്. അങ്ങനെ ആ ഫ്ലൈറ്റിൽ കയറിയിട്ട് ആണ് ദുബായിലോട്ട് വരുന്നത്. ഈ എൻ്റെ